ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെയും ഇന്നലത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ തിരക്കിയിട്ട് തീർത്തും കഴിഞ്ഞ് വേഗം ഈ കിണറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇവിടെ നല്ല വെയിലായിരിക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പറമ്പിലുള്ള പുല്ലുകളും അതുപോലെ തന്നെ ചെടികളൊക്കെ കരിഞ്ഞുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. പക്ഷേ നമ്മുടെ കിണറ്റിൽ നിൽക്കുന്ന ഈ കാട്ടുചെടികൾക്ക് ഒരു ക്ഷീണവും ഇല്ല, ഒരു കരിച്ചലും ഇല്ല. വെയിലങ്ങിട്ട് കൂടുന്തോറും ഇതിനെന്തോ വളവും അതുപോലെ വെള്ളവും കിട്ടുന്ന പോലെയൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വളരാണ് കേട്ടോ. അപ്പോൾ കണ്ണിനിങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പച്ചപ്പ് കാണുന്നത് ഇവിടെ മാത്രമാണ് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ നമുക്ക് വളർത്തിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാ മാസവും അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഇതിങ്ങനെ വെട്ടിക്കളയാറുണ്ട് കേട്ടോ. എന്നാലും അതിങ്ങനെ വീണ്ടും പൊടിച്ചുകൊണ്ടിരിക്കും. ഇതിനങ്ങനെ ക്ലൈമറ്റൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ എത്ര വെട്ടണം, അതുപോലെ വെള്ളം വറ്റാറായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മൗഗ്ലിമോൻ്റെ ആ കിണറ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ. എത്ര സൂക്ഷിച്ചാൽ നടക്കണേന്ന് നോക്കി അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് നിന്നും കഴിഞ്ഞ് വെള്ളത്തിൻ്റെ അളവൊക്കെ അളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാടുകളുണ്ട്. അപ്പോൾ നടുഭാഗത്തായിട്ട് നിൽക്കുന്നത് എനിക്ക് വെട്ടിയെടുക്കാനായിട്ട് പ്രയാസമാണ് കേട്ടോ. അങ്ങോട്ട് കൈയെത്തില്ല. അതൊക്കെ ഒരു വണ്ടിയുമേ ഈ അരിവാൾ വെച്ച് കെട്ടിയിട്ട് വലിച്ചു വലിച്ചെടുക്കേണ്ടതായിട്ട് വരും. നല്ല ബലത്തിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. അല്ലാതെ വെറുതെ പുല്ല് നിൽക്കുന്ന പോലെയല്ല. നല്ല ഇതിൽ വേണം, നമ്മൾ നല്ല കരുത്തോട് കൂടിയിട്ട് വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഗ്രില്ലിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കടഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റുമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ സ്ഥലങ്ങളിൽ കിണറിൻ്റെ സൈഡുകളിലൊക്കെ വളരുന്ന ഒരു കാട്ടുചെടിയാണ് കേട്ടോ ഇത്. വഴുതനങ്ങതാ വേനലും വെയിലൊക്കെ കാരണം പാകെത്തുന്നതിന് മുൻപ് തന്നെ നല്ല ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് എന്തായാലും ഈ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കാട്ടിക്കളയാം. ഇനി വീണ്ടും വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് പൊടിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് പൊടിപ്പിച്ചെടുക്കുമ്പോൾ അത് അത്ര പെട്ടെന്നാവില്ല. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം മഴ ലഭിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഉഷാറായിട്ട് ഇതിങ്ങനെ വളർന്നു പോന്നോളും. നമുക്ക് ഏത് കാലത്തും ഇഷ്ടം പോലെ വഴുതനങ്ങ തരുന്നതാണ് ഈ വേങ്ങേരി വഴുതനങ്ങ കേട്ടോ. ഇതൊരു കടയുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വഴുതനങ്ങ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് വിത്തിനായിട്ടൊക്കെ എടുത്തു വെക്കാം. എന്നിട്ട് മഴക്കാലത്ത് നമുക്ക് വീണ്ടും മുളപ്പിച്ചൊക്കെ എടുക്കണം കേട്ടോ. അല്ലാതെ ഇത്രയും വലിയ ചെടികൾ നനച്ചും കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഇവിടെ പറ്റില്ല. ഇത്രയ്ക്ക് കാടൊക്കെ വെട്ടി കഴിഞ്ഞിട്ടൊന്ന് വെടുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ അറ്റത്തുള്ളതൊന്നും വെട്ടാൻ പറ്റില്ല. കാരണം വെയിലൊക്കെ നല്ല പോലെ തന്നെ ഉദിച്ചു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ചിട്ടാണ് ഈ ജോലിക്ക് നിൽക്കുന്നതെങ്കിലും നമുക്ക് വിയർപ്പോണ്ട് നമ്മൾ വീണ്ടും കുളിക്കേണ്ട ഒരു അവസ്ഥയാണ് ആവാട്ടോ. അപ്പോൾ അതാ നല്ല ഭംഗിയാണ് വഴുതനങ്ങയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് കൃഷിഭവനിലേക്കും അങ്ങനെ പല ആൾക്കാരും എൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് കേട്ടോ. വിത്ത് മുളയ്ക്കാനായിട്ട് വലിയ പാടാണ്. എന്നാലും പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. ഇനി ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതാ വേനലൊന്നും ബാധിക്കാത്തൊരു ചെടിയുള്ളത് ഈ മുല്ലച്ചെടിയാണല്ലോ. അപ്പോൾ മുല്ലച്ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വേനൽക്കാലത്ത് എന്തായാലും അതിൽ നിറയെ പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഒരു ഇലച്ചീന്തൊക്കെ എടുത്തും കഴിഞ്ഞ് കുറച്ച് പൂക്കൾ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെത്തിപ്പൂവും ഉണ്ട്. പക്ഷേ ചെത്തിക്കും ഇപ്പോൾ കുറച്ചേശം വാട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനുണ്ടല്ലോ അഷ്ടമിച്ചിറ ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ഭഗവാന്മാരുടെ ഫോട്ടോകളുടെ ഫ്രണ്ടിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ചു വെച്ചും കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് തോന്നാറ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ വേഗം പൂക്കളൊക്കെ വെച്ച് അതുപോലെ തന്നെ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നിട്ട് വേണം ഞങ്ങൾക്ക്, എനിക്കും രമേശേണനും തൃശ്ശൂർക്കൊന്ന് പോവാനായിട്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമേശേണന് ചെവി ഭയങ്കര വേദനയായിരുന്നു, ഉറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ രമേശേട്ടൻ ഇന്ന് ലീവാണ്. അപ്പോൾ രമേശേട്ടൻ്റെ കൂടെ ഞാനും പോകുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഹോസ്പിറ്റലിലാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. മിക്കവാറും ചെവി ക്ലീൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഒരാൾ കൂടെ ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ചെവി വേദനയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കൂടൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തല കുളിക്കാതിരിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ദിവസങ്ങളിൽ നല്ലത്. പക്ഷേ രമേശേട്ടൻ രണ്ട് നേരവും തലയും കുളിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ചെവി വേദനയാണെങ്കിലും തലയും മേലൊക്കെ കുളിച്ചും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ രമേശേട്ടനും കൂടി വരുന്നുണ്ട്. എന്തായാലും കുളിച്ച് റെഡിയായിട്ട് നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അഷ്ടമിച്ചിറക്കി പോവുകയാണ് കേട്ടോ.
എന്തെങ്കിലും വേദനകളും വിഷമതകളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ കുറച്ചും കൂടി സൂക്ഷിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കുളിച്ചപ്പോൾ വെള്ളം ചെവിട്ടിൽ പോയതുകൊണ്ടായിരിക്കോ, ഇനി അങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ. അതിന് മുൻപ് നമുക്ക് വേദനകളും വിഷമങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല അല്ലേ. നമ്മളതങ്ങനെ എന്താ പറയുക, എന്നും പതിവ് പോലെ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളങ്ങോട്ട് ചെയ്യുള്ളൂ. എനിക്ക് 5-6 വർഷം മുൻപ് ഇതുപോലെ ചെവി വേദന വന്നു കഴിഞ്ഞിട്ട് അഷ്ടമിച്ചറ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് ചെവി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, അയ്യോ എന്തായിരിക്കും ചെവി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നല്ല വേദന എടുക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ വേദനയൊന്നും എടുക്കില്ല കേട്ടോ. അതൊരു എന്താ പറയുക, നമുക്ക് വാക്സൊക്കെ വന്ന് അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമാണ് ഉണ്ടാവുക. അപ്പോൾ അത് ആദ്യം നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ പേടിക്കുന്നതാണ്, അല്ലാതെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നുണ്ടല്ലോ ഉണക്കലരി കുറച്ചിട്ടും കഴിഞ്ഞിട്ട് ഞാൻ എന്താ പാലൊഴിച്ചും കഴിഞ്ഞിട്ട് ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് പാലൊഴിച്ചിട്ടുള്ള പായസം. അപ്പോൾ ലേശമൊന്നും ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഒരുപാടൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഇത് രാവിലെ തന്നെയാണ് കേട്ടോ, വേഗം ജോലിയൊക്കെ കഴിച്ച് വെച്ച് തൃശ്ശൂർ വരെ പോകേണ്ടതല്ലേ. അതുപോലെ തന്നെ ഇന്ന് കറി ഇതാ കാച്ചിയെടുക്കാണ്, ഉണക്കപ്പയറാണ് കേട്ടോ കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് കൊണ്ട് നേരം വെളുത്ത് നമ്മൾ കിച്ചണിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനില്ല എന്ത് കറി വെക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പയറാണ് കറി വെക്കുന്നത്. പിന്നെ നമ്മുടെ കോഴിമക്കൾ ഇടുന്ന മുട്ടയൊക്കെ എടുത്തും കഴിഞ്ഞ് ഇവർ ഓംലെറ്റ് ഉണ്ടാക്കി അതുപോലെ പപ്പടം വർക്കൊക്കെ മക്കൾ തന്നെ ചെയ്തോളും. അപ്പോൾ ഇതാ പയർ കറി ഇതാ ഇങ്ങനെ കാച്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മുത്തിനും അതേ ചിഞ്ചുവിനും അതേ ഒരുപോലെ ഇഷ്ടമാണ് ഇത്. അപ്പോൾ നമ്മളിവിടെ ഇല്ലാത്ത ദിവസം രണ്ടുപേർക്കും ഇഷ്ടമുള്ളതാണല്ലോ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാനുണ്ടല്ലോ ചക്ക നന്നാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചക്ക കണ്ട ഐസൊക്കെ പിടിച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൊത്തച്ചക്ക ആയതുകൊണ്ട് തന്നെ ഒട്ടും വേവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിള തിളയ്ക്കുമ്പോഴേക്കും അത് വെന്തോളും. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടും കഴിഞ്ഞിട്ട് അതങ്ങോട്ട് വേവിച്ചും കഴിഞ്ഞിട്ട് അതും കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഉപ്പേരിക്കറിയും കൂടി ആയിക്കോളുമല്ലോ. അപ്പോൾ കുറച്ചെണ്ണ കേട്ടോ ഞാൻ എടുത്ത് വെച്ചിരുന്നുള്ളൂ ഫ്രിഡ്ജിൽ, കാരണം ചില സമയങ്ങളിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വീണ്ടും കാച്ചി എടുക്കുമ്പോൾ കയ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാ കാച്ചിയൊക്കെ എടുത്തപ്പോൾ നല്ല ഉഷാറൻ കളറൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡോക്ടറെയൊക്കെ വിളിച്ചും കഴിഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 72-ാമത്തെ നമ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനമാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ 22-ാമത്തെ നമ്പറായിട്ടുള്ളൂ കേട്ടോ. ഇരുന്ന് നമുക്ക് മടുത്തു പോയി കേട്ടോ. പുറത്തിറങ്ങി നടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുമാണ്. എന്നാലും ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തുള്ള ഗാർഡനൊക്കെ കാണാൻ വേണ്ടി കുറച്ച് നേരം നടന്നു കേട്ടോ. അങ്ങനെ ഒരു 2 മണിയായിട്ടും നമ്മുടെ നമ്പർ ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിച്ച് 3:30 കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറെയൊക്കെ കാണാനായിട്ട് പറ്റിയത് കേട്ടോ. അങ്ങനെ ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല സുഖമായിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇന്നപ്പോൾ എത്രയോ മണിക്കൂറുകളാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെറുതെ ഇരുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് ചുമ്മാ ഇരിക്കാനായിട്ട് വല്ലാത്ത ബോറടിയാണ്. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനും തോന്നുന്നില്ല. പെട്ടെന്നെങ്ങാനും നമ്മുടെ നമ്പർ വിളിച്ചെങ്കിലോ എന്നുള്ള ആ ഒരു ഇതിൽ നമുക്ക് തൃശ്ശൂരൊന്നും കറങ്ങാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ചെയറിലിരിക്കുക, ഇറങ്ങി നടക്കുക, പിന്നെയും വന്നിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയത്. അങ്ങനെ വീട്ടിൽ വന്ന പാടെ ഞാൻ നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് നോക്കി, അതൊക്കെ നനച്ചു. കോഴിമക്കളെയൊക്കെ മക്കൾ തുറന്ന് വിട്ടിരുന്നു. അവർ മുറ്റത്തും അതുപോലെ കോഴിക്കൂടിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെ നോക്കാൻ പിന്നെ മൗഗ്ലിയും കൂടി ഉണ്ടല്ലോ, അത് കാരണം കുഴപ്പമില്ല. കോഴികൾ എവിടെയൊക്കെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മൗഗ്ലിയും പോവും. അവർ മതിലിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ മൗഗ്ലി വന്നു കഴിഞ്ഞാൽ അവരെ താഴ്ത്തിക്ക് ഇറക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് മൗഗ്ലിനെ വിശ്വസിച്ച് അങ്ങോട്ട് ഏൽപ്പിക്കാം. അതുപോലെ തന്നെ ഇതിലെ അല്ലിക്കോഴിയൊക്കെ ചിലപ്പോൾ ചവറ് വെച്ചിരിക്കുന്ന ചാക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ വാഴയുടെ ഉള്ളിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് മുട്ടയിട്ട് വയ്ക്കും കേട്ടോ. ഗാർഗിക്കും അങ്ങനത്തെ സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നിക്കു കൊക്കി കൊക്കി നമ്മളെ വന്ന് വിളിച്ച് കാണിച്ചു തരും കേട്ടോ. അങ്ങനെയുള്ള നല്ല സുന്ദര സ്വഭാവങ്ങളൊക്കെ നമ്മുടെ കോഴിമക്കൾക്കുള്ള കാരണം മുട്ടയൊന്നും വേസ്റ്റായിട്ട് പോവാറില്ല. ഗ്രോ ബാഗുകളിലൊക്കെ നമ്മൾ 2 നേരം നനയ്ക്കുന്നത് കൊണ്ട് തന്നെ ചെടികളൊന്നും വലിയ ക്ഷീണമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മുറ്റത്ത് നിൽക്കുന്ന ചെടികൾക്കൊക്കെ ഭയങ്കര വാട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ക്ലീൻ ചെയ്തിരിക്കുന്ന കാരണം നല്ല സുഖമായിട്ട് ഇല ഓടി നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വിറകൊക്കെ തടഞ്ഞിട്ട് നമുക്കങ്ങനെ നടക്കാനായിട്ടൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സന്ധ്യാസമയമായി, നമ്മൾ കൂടൊക്കെ അടയ്ക്കേണ്ട ആ ഒരു സമയമായി കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇതാ ഇവിടെ റിയ ഇങ്ങനെ കിടക്കുന്നുണ്ട്. തൊട്ട് മുകളിലത്തെ മതിലിമയാണെങ്കിൽ നമ്മുടെ
ഗുഗ്ളിയും ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അമ്മയും മോനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കാൻ കണ്ടാണ്. അപ്പോൾ നമുക്ക് കോഴിക്കൂടൊക്കെ അടച്ചു കൊടുക്കാം കേട്ടോ. ഇന്നത്തെ അവരെ കൊത്തിച്ചകയിലും നടക്കലും കെടുക്കലും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവർ സുഖമായിട്ട് കൂടിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് അരിയൊക്കെ കൂടിൻ്റെ ഉള്ളിൽ ഞാൻ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അതൊക്കെ കൊത്തി തിന്ന് ഇങ്ങനെ സുഖമായിട്ട് നിൽക്കട്ടെ. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഇവിടെയുള്ള ആൾക്കാർ വെച്ചുണ്ടാക്കിയ ചുവന്ന ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചീര രമേശായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. 20 രൂപയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ എന്താ പറയുക, വിഷാംശമോ കാര്യങ്ങളോ ഒന്നുമില്ല, ചാണകമൊക്കെ തെളിച്ച് കഴിഞ്ഞിട്ടാണ് അവരുണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാനും പറ്റും കേട്ടോ. അതുകൊണ്ട് കുറേ നേരം ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിലോ ഒന്നും ഞാൻ മുക്കി വയ്ക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ വളർന്നതല്ലേ. അപ്പോൾ ചിഞ്ചുതാ മത്തങ്ങാ വലിപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞൊക്കെ തന്നിരിക്കുന്നത്. ഇനി ഇത് വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ചീരത്തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് നാളികേരം കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി അപ്പോൾ കഞ്ഞിയും ചീരത്തോരനും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി നമുക്ക് നാളെ കാണാം.